السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الله إنذي مهتايا أنقره الطرقود تيري نبي صلى الله عليه وسلم تنقلود أطني مارا كوري چولا بذرنا مانا نام كرنيا كلاس غلل پارنجد مهدي يا خديجة رضي الله عنها يكوريچم സൗദ റളിയല്ലാഹു അൻഹയെക്കുറിച്ചും ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചും ഹഫ്സ റളിയല്ലാഹു അൻഹയെക്കുറിച്ചും സൈനബ് റളിയല്ലാഹു അൻഹയെക്കുറിച്ചും ഒക്കെയുള്ള വിവരണം, അഥവാ അഞ്ച് ഭാര്യമാരെക്കുറിച്ചുള്ള ചെറു വിവരണം നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആറാമത്തെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് കുറേ അധികം ചരിത്രത്തിൽ കാണുന്നുണ്ട്. അവരുടെ പേര് ഹിന്ദ് എന്നാകുന്നു. ഹിന്ദ് ബിന്ദു അബി ഉമയ്യ എന്നാണ് അവരുടെ മുഴുവൻ പേര്. അവരുടെ മാതാവ് ആത്തിക ബിന്ദു ആമിർ ബിൻ റബിയ റളിയല്ലാഹു തആല അൻഹയായിരുന്നു മഹദിയുടെ മാതാവ്. അവരുടെ പിതാവ് അഹദ് ഉജഹായി ഖുറൈഷ്, ഖുറൈഷി നേതാക്കളിൽ പ്രമുഖനാണ്. അദ്ദേഹത്തിന് സാദുർ റക്കബ് എന്ന ഒരു സ്ഥാനപ്പേര് കൂടെയുണ്ട്. സാദ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വാഹന സംഘത്തിന് ഭക്ഷണം നൽകുന്ന ആളെന്നർത്ഥത്തിന്. എന്താ ആ പേര് അദ്ദേഹത്തിന് കിട്ടാനുള്ള കാരണം, അഥവാ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയുടെ പിതാവിന് ആ പേര് കിട്ടാനുള്ള കാരണം, ഇലിയന്നഹു കാനിദ ഖറജ ബി സഫരിൻ കഫാ മാൻ കഫാമൻ മാഹു അസാദ്, അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെയുള്ള ഭക്ഷണം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. അക്കാരണത്താൽ അദ്ദേഹത്തിന് സാദുർ റക്കബ് എന്ന പേര് വരികയുണ്ടായി. മഹദിയായ ഉമ്മു സലമ ബിവി റളിയല്ലാഹു തആല അൻഹ ഹിയ ഇബ്നത്തു അമ്മി സൈഫില്ലാഹിൽ മസ്ലൂൽ ഖാലിദ് ബിൻ വലീദ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അമ്മാകുന്ന അള്ളാഹുവിൻ്റെ ഗഡ്ഗം എന്ന പേരിൽ അറിയപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹയുടെ അൻഹുവിൻ്റെ മകളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മഹദിയെ വിവാഹം കഴിച്ചത് അബൂ സലമ എന്ന പേരിൽ അറിയപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ദ് അസദ് ബിൻ ഹിലാൽ ബിൻ അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാനായിരുന്നു. അദ്ദേഹത്തിന് അബൂ സലമ എന്ന പേരിലാണ്, അഥവാ അവരുടെ മക്കളുടെ പേരിലാണ് മാതാവും പിതാവും അറിയപ്പെട്ടത്. ഉമ്മു സലമ എന്ന് മഹദിയായ ഹിന്ദ് റളിയല്ലാഹു അൻഹക്കും, അതുപോലെ അബൂ സലമ എന്ന് മഹദിയുടെ ഭർത്താവിനും പേര് നൽകപ്പെടുന്ന കുഞ്ഞത്തേലം, അഥവാ മക്കളിലേക്ക് ചേർത്ത് അവരുടെ പിതാവ് എന്ന അർത്ഥത്തിന് പറയുന്ന ആ നാമം മഹാനുണ്ടായിരുന്നു. രണ്ട് പ്രാവശ്യം ഹിജ്റ ചെയ്ത ഒരു മഹത്വം മഹദിയായ ഉമ്മു സലമ ബിവി റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ട്. അഥവാ ആദ്യമായി അബിസീനിയയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് അബിസീനിയയിലേക്ക് ഹിജ്റ പോയിരുന്നുവല്ലോ. അങ്ങനെ ആ കൂട്ടത്തിൽ മഹദിയായ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹയും അവരുടെ ഭർത്താവാകുന്ന അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവും ഉണ്ടായിരുന്നു. മഹദിയായ ഹദീജ ഉമ്മു സലമ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള വിവാഹത്തിന് മുമ്പ് ഒരു ചരിത്രം അവരെ കുറിച്ചുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരുപാട് മഹത്തങ്ങൾക്ക് കാരണക്കാരിയായ മഹദിയായ ഉമ്മു സലമ ബിവി റളിയല്ലാഹു തആല അൻഹ ആദ്യമായി അബ്സീനിയയിലേക്ക് പോയ പത്താളുകളിൽ ഈ രണ്ട് മഹാനും മഹദിയും ഉണ്ടായിരുന്നു, അഥവാ ഉമ്മു സലമയും അബൂ സലമയും ഉണ്ടായിരുന്നു.
അവിടെ വെച്ചുകൊണ്ടാണ് സലമ എന്ന് പറയുന്ന അവരുടെ മോൻ അബിസീനിയയിൽ വെച്ചുകൊണ്ടാണ് പ്രസവിച്ചത്. പിന്നീട് അവർ മക്കയിലേക്ക് തിരിച്ചു വന്നു. ആ ഘട്ടത്തിൽ ഖുറൈശികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും ഒക്കെ ഉപരോധിച്ചിരുന്ന ആ കരാറ്, അത് പിച്ചി ചീന്തിയതിന് ശേഷം, അതിനെ നിരാകരിച്ചതിന് ശേഷം അവർ മക്കയിലേക്ക് തിരിച്ചു വന്നു. ആ ഘട്ടത്തിൽ ഖുറൈശികൾ മുസ്ലിങ്ങളോട് വളരെ ക്രൂരമായ സ്വഭാവം കാണിക്കുകയും എത്രത്തോളം മഹതിയായ ഉമ്മു സലമ ബി റളിയല്ലാഹു അൻഹയും അബൂ സലമ റളിയല്ലാഹു അൻഹുവും അടക്കമുള്ള സഹാബത്ത് മദീനയിലേക്ക് ഹിജ്റ പോകുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കുകയും ചെയ്ത ആ ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ അബൂ സലമ റളിയല്ലാഹു അൻഹുവും ഉമ്മു സലമ ബിവിയും മദീനയിലേക്ക് ഹിജ്റ പോയി. ആ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഘട്ടം ബനു മുഗൈറയിൽപ്പെട്ട ഒരു കൂട്ടാർ, അവർ അബൂ സലമയുടെ അടുത്തേക്ക് ചെന്നു, പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, ഹാദിഹി നഫ്സുക ഗലബത്തിനാലിഹ അറഅയ്ത സാഹിബത്തിനി സാഹിബത്തുന ഹാദിഹി, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഈ സഹോദരിയെ നീ കൂട്ടിക്കൊണ്ടുപോവുകയാണോ എന്ന് പറഞ്ഞ്, അലാമനത്തുൽ ഖുദസീറു ബിഹാ ഫിൽ ബിലാദ്, എന്തടിസ്ഥാനത്തിലാണ് ഇവരെ നീ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് മഹദിയായ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹയെ തടഞ്ഞു വെക്കുകയും, വനസഉ ഖിതാമൽ ബഹീർ മെന്യതിഹി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ വലിച്ചൂരിയെടുക്കുകയും, ആ സന്ദർഭത്തിൽ വഗളിബത്തുൻ്റെ ദാലിക് ബനു അബ്ദുൽ അസദ് വഅഹവൗ ഇലാ സലമ, ബനു അസദ് ഗോത്രക്കാർക്ക് ദേഷ്യം പിടിക്കുകയും അവർ സലമയാകുന്ന എൻ്റെ മോനെ അവർ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. വല്ലാഹി ലാ നത്രുക്കു ഇബ്നന ഇൻദഹ ഇദ് നസഅതുമുഹ من صاحبنا فتجاذبوا ابني سلمة حتى خلعوا يده എൻ്റെ കുഞ്ഞിനെ അവർ പിടിച്ച് പിടിവലിയും കൂടി എൻ്റെ കുഞ്ഞിൻ്റെ കൈ പോലും അതിൻ്റെ ആ മർമ്മസ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോകുന്ന നിലക്ക് എൻ്റെ കുഞ്ഞിനെ അവർ ഉപദ്രവിച്ചു. അങ്ങനെ ഒന്തുലക്ക ബിഹി അബു ബനു അബ്ദുൽ അസദ് റഹത്തു അബി സലമത്ത ഹബിസനി ബനുൽ മുഗൈറ ഇൻദഹും, ബനു മുഗൈറ ഗോത്രക്കാർ അവരെടുക്കൽ എന്നെ ബന്ദ് ചെയ്യുകയും എൻ്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിലേക്ക് പോവുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ എന്നെയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭർത്താവിനെയും അവർ പരസ്പരം ഭിന്നിപ്പിക്കുകയും ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് ദിക്കിലായി നിൽക്കുവാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ മഹദിയായ മുസ്ലിം ബിബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫകുന്തു അഖ്റജു ഗദാതൻ ഫജീസു ബിൽ ബത്ഹ്, ഞാൻ രാവിലെയായാൽ ബത്ഹിലേക്ക് ബത്ഹന്ന പ്രദേശത്തേക്ക് ചെന്നിരുന്ന് ഫമാ അസാലു അബ്കി ഹത്താ സന, ഒരു വർഷം വരെയും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. എൻ്റെ ഭർത്താവ് കൂടെയില്ല, എൻ്റെ പൊന്നുമോനും കൂടെയില്ല. അങ്ങനെ അവർ ബന്ധിതമാക്കിയ ആ ഘട്ടത്തിൽ ഞാൻ ബത്ഹന്ന പ്രദേശത്ത് പോയി ഞാൻ കുറേ അവിടെ പോയിരുന്ന് കരയാറുണ്ട്. അങ്ങനെ ഇരിക്കെ അതാ മർറബി റജുലും മിൻ ബനി അമ്മി മിൻ ബനിൽ മുഗൈറ, ബനു മുഗൈറ ഗോത്രക്കാരിൽപ്പെട്ട എൻ്റെ അമ്മിൻ്റെ മകൻ എൻ്റെ അടുക്കലൂടെ പോയി നടന്നു പോവുകയായിരുന്നു. ഫറഅ മാ ബി ഫറഹിമനി, എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നി, അദ്ദേഹം എന്നോട് കാരുണ്യം കാണിച്ചു. ഫഖാല അൽ ബനി ലി ബനിൽ മുഗൈറ അലാ തുഖ്രിജൂന മിൻ ഹാദിഹിൽ മിസ്കീന, അങ്ങനെ ബനു മുഗൈറ ഗോത്രക്കാരോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു, ഈ സാധുവായ സ്ത്രീയെ നിങ്ങൾ പുറത്താക്കുന്നില്ലയോ? ഇതിങ്ങനെയും ബന്ധി ചെയ്ത് അവരെ എടങ്കറ ബുദ്ധിമുട്ടുകയാണോ? അഥവാ ഫറഖ്തും ബൈനഹ വബൈന സൗജിഹ വബൈന ഇബ്നിഹ, അവരെയും അവരുടെ ഭർത്താവിനെയും അവരുടെ കുഞ്ഞുമോനെയും ഒക്കെ നിങ്ങൾ പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട് മൂന്ന് ദിക്കുകളിലാക്കി മാറ്റി അവരെ നിങ്ങൾ ഉപദ്രവിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ, ഫഖാലൂലി ഇൽഹക്കി ബിസൗജക്കി, ആ ബനു മുഗൈറ ഗോത്രക്കാരനോട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള അനുവാദം തന്നു. ഇൻഷീത്തി നിനക്ക് വേണമെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് അനുവാദം തരികയും, വറദ്ദ അലിയ ബനു അബ്ദു അൽ അസദ് എന്തതാലിക്ക ഇബിനി, ബനു അബ്ദുൽ അസദ് എന്ന ഗോത്രക്കാർ എന്നെ മകനേനിലേക്ക് തിരിച്ചു തരികയും ചെയ്തു. അങ്ങനെ ഫറഹൽത്തു ബഈരി വഖലഅത്തു ഇബിനി ഫീ ഹിജ്രി, എൻ്റെ പൊന്നുമോനെ മടിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഒട്ടകപ്പുറത്ത് യാത്ര തിരിക്കുകയാണ്.
അങ്ങനെ മദീനയിലുള്ള അബൂ സലമയാകുന്ന എൻ്റെ ഭർത്താവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ നീങ്ങി. അതേസമയം ഉമാ മഈ അഹദുൻ മിൻ ഖൽക്കില്ലാ, എന്നോടുകൂടെ ഒരു മനുഷ്യനുമില്ല, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഒരാളുമില്ലാതെ ഞാൻ ഏകാന്ത യാത്ര നടത്തുകയാണ്. ഫഖുൽതു അതബല്ലഗു ബിമം ലഖീതു ഹത്താ അഖ്ദു അലാ സൗജി. ഞാൻ ചിന്തിച്ചുപോയി, ഞാൻ ആലോചിച്ചുപോയി, എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എത്താൻ എനിക്ക് തുണയായി ആരെങ്കിലും കിട്ടിയെങ്കിൽ എന്ന്. അങ്ങനെ ഇരിക്കെ ഹത്താ ഇദാ അന ബിത് തൻഈം, തൻഈം എന്ന പ്രദേശത്തെത്തിയപ്പോൾ, ലഖീതു ഉസ്മാൻ ബിൻ തൽഹ ഇബ്നു അബി തൽഹ, ഇബ്നു അബു തൽഹയുടെ മകൻ ഉസ്മാൻ ഇബ്നു തൽഹയെ ഞാൻ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ഫഖാല, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു തൽഹ എന്നോട് ചോദിച്ചു, ഐനയാ ബിന്ദു അബി ഉമയ്യ, അബു ഉമയ്യയുടെ മോളെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഉൽദു ഞാൻ പറഞ്ഞു, റീദു സൗജീ ബിൽ മദീന, ഞാനും എൻ്റെ കുഞ്ഞുമോനും മദീനയിലേക്ക് പോവുകയാണ്, എൻ്റെ ഭർത്താവ് മദീനയിലുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഹൽ മഅക അഹദു, നിങ്ങളോട് തുണക്കാരെങ്കിലും ഉണ്ടോ, തുണയായ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫഖുൽതു ഞാൻ പറഞ്ഞു, ലാ വല്ലാഹി ഇല്ലല്ലാഹു വബിനി ഹാദാ, എന്നോടൊപ്പം അള്ളാഹുവും എൻ്റെ ഈ കുഞ്ഞുമോനും മാത്രമാണുള്ളത്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഥവാ ഉസ്മാൻ ഇബ്നു തൽഹ പറഞ്ഞു, വല്ലാഹി മാലക്, വല്ലാഹി മാലക മിം മുത്റക്കിൻ ഫഅഖദ ബിഖിതാമിൽ ബഈർ, പടച്ചവനാനെ, നിങ്ങളെ നിങ്ങൾ വെറുതെ വിട്ടേച്ചു പോകാൻ, ഏകാന്തമായി യാത്ര ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ എൻ്റെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ കയർ അദ്ദേഹം പിടിച്ചു, എന്നോടൊപ്പം അദ്ദേഹം ആ യാത്ര തുടരുകയാണ്. ഫവല്ലാഹി മാ സഹിബ്തു റജലം മിനൽ അറബ് അബൂ സലമ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അറബികളിൽ ഒരു മനുഷ്യനോടൊപ്പവും ഞാൻ യാത്ര ചെയ്തിട്ടില്ല. അറാഹു കാന അക്റമു മിൻ, ഇദ്ദേഹത്തെക്കാൾ ഏറ്റവും മാന്യനായ ഒരു വ്യക്തിയോടുകൂടെ ഒപ്പവും ഞാൻ ഒരു യാത്രയും ചെയ്തിട്ടില്ല എന്ന് മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഹത്താ ഇദാ ബലഗൽ മൻസിൽ അനാ ഹബി സുമ്മനഹാ ഇലാ ശജറത്തിൻ, അങ്ങനെ ഞാനുമായി ആ മദീനയിലേക്ക് എത്തിയപ്പോൾ ആ വീട്ടിലേക്ക്, ഇദാ ബലഗൽ മൻസിൽ അനാ ഹബി, എനിക്കിറങ്ങേണ്ടുന്ന സ്ഥാനത്ത് എത്തിയപ്പോൾ ഒട്ടകത്തെ വിട്ടുകുത്തിച്ചു. സുമ്മനഹാ ഇലാ ശജറത്തിൻ ഫഅദ്തജഉ തഹ്തഹാ, അങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു, അതിന് ചുവട്ടിൽ ഞാൻ കിടന്നു, ക്ഷീണ യാത്രയുടെ ക്ഷീണം കാരണത്താൽ. ഫൈദാ ദന റവാഹു ഖാമ ഇലാ ബഈരിഹി വഖദ്ദിമഹു ഫറഹലഹു സുമ്മസ്തഖറാനി വഖാല ഇർകബി, ആ വാഹനത്ത് ആ വൃക്ഷത്തിൽ ചുവട്ടിൽ അല്പം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടരുവാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുകയും, ഫൈദാ റക്കിബിത്തു വസ്തവൈത്തു അലാ ബഈരി فأخذ بخطامه وقادني, വീണ്ടും അദ്ദേഹം എന്നെ ആ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുവാൻ എന്നോടൊപ്പം അദ്ദേഹം വരികയും, ഹത്താ തൻസിൽ ഹത്താ നൻസിൽ ഫലം യസൽ യസ്നഉ ദാലിക ഹത്താ ഖദിമ ബി ഇലി അൽ മദീന, മദീനയിലേക്ക് എത്തുന്നത് വരെയും അദ്ദേഹം ഞങ്ങളോടൊപ്പം യാത്ര തുടർന്നു. എന്നെ സഹായിക്കാൻ അദ്ദേഹം യാത്ര ഞങ്ങളുടെ യാത്രയിൽ കൂട്ടായി ബഹുമാനപ്പെട്ട തൽഹാ റളിയല്ലാഹു ഉസ്മാനു തൽഹാ റളിയല്ലാഹു തആല അൻഹു കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ പൊന്നോമന മകനുമായി അതാ മദീനയിലേക്ക് എത്തിച്ചേരുന്നു. തൻ്റെ ഭർത്താവാകുന്ന അബൂ സലമയുമായി കണ്ടുമുട്ടുന്ന ആ ദിവസം ആഗതമായി മഹദിക്ക് വളരെ സന്തോഷവും വളരെയധികം ആനന്ദകരവുമായ ആ ദിവസം സംജാതമായി. ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം ബാക്കി വിഷയങ്ങൾ നമുക്ക് സംസാരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.